ഇൻട്രൊഡ്യൂസ് മലയാളത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് റവ കൊണ്ട് ഈസിയായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ഐറ്റം കാണാം. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണണേ. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഞാനിവിടെ ഒരു കപ്പ് റവയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. വറുത്തതോ വറുക്കാത്തതോ എടുക്കാം. അപ്പോൾ അതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ റവ മുങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിക്കണം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു അര കപ്പ് വെള്ളം കൂടി ചേർത്തതിന് ശേഷം ഒരു 30 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഈ വെള്ളമൊക്കെ റവ നന്നായി തന്നെ വലിച്ചെടുത്ത് റവ നന്നായി സോഫ്റ്റ് ആവുന്നതാണ്. ഈ സമയം കൊണ്ടൊരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് കുറച്ച് കാഷ്യൂസും ഉണക്കമുന്തിരിയും ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് തേങ്ങാ ചിരവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്ത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായി തന്നെ വറുത്തെടുക്കാം. മുപ്പത് മിനിറ്റിന് ശേഷം റവ വെള്ളമൊക്കെ നന്നായി തന്നെ വലിച്ചെടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ശകലം ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു അര കപ്പ് വെള്ളം കൂടി ചേർത്ത് കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിലാക്കി എടുക്കാം. നമുക്ക് അപ്പമൊക്കെ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ മാവിൻ്റെ അതേ തിക്നെസ്സിൽ വേണം മാവ് തയ്യാറാക്കി എടുക്കാൻ. അപ്പോൾ ഇത്രയും തന്നെ മതിയാകും. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് അപ്പം പെട്ടെന്ന് മുറിഞ്ഞു പോവാതിരിക്കാനാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു ഉണ്ണിയപ്പ പാത്രത്തിലേക്ക് കുറച്ച് ബട്ടറോ നെയ്യോ ഇട്ട് കൊടുത്ത് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നല്ല സോഫ്റ്റും ടേസ്റ്റിയും പിന്നെ ഈസിയായി ചെയ്തെടുക്കാൻ പറ്റുന്ന റവ അപ്പം റെഡി. അപ്പോൾ അതിലെ തേങ്ങയും കാഷ്യൂനട്ടും എല്ലാം ചേർന്നൊരു നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യണം, എന്നാലേ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കറക്റ്റ് ടൈമിന് വരൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ.